ഹലോ, എങ്ങനെ വൃത്തിക്ക് പ്രീ പ്ലീറ്റ് ചെയ്തൊരു സാരി എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്ക് കസ്റ്റമർ പ്രീ പ്ലീറ്റ് ചെയ്യാൻ സാരി കൊണ്ട് തന്നാൽ അളവെടുത്തിട്ട് പ്രീ പ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അളവെടുക്കാനായിട്ട് വലത് കാലിൻ്റെ അവിടെ സാരി വെച്ച് കസ്റ്റമറിൽ നിന്ന് കറക്കി ഇടത് കാലിൻ്റെ അവിടെ സാരി വരുമ്പോൾ അവിടെ നിർത്തി ആ മോൾ ഭാഗത്തായിട്ട് ഒരു സെറ്റ് പിൻ കുത്തിവെക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ചുറ്റി മുന്താണി ഭാഗം തോളത്തോട് താഴത്തേക്കിട്ട് ആവശ്യത്തിന് ഇറക്കം നോക്കിയിട്ട് തോള് ഭാഗത്തായിട്ട് വീണ്ടും നമുക്കൊരു പിന്നെ കുത്തിവെക്കാം. അപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിൽ നമുക്ക് ഇറക്കം എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ അളവ് നോക്കിയിട്ട് ആ തോള് ഭാഗത്തായിട്ടൊരു പിന്നെ കുത്തിവെക്കാം. ഇനി താഴത്തേക്കുള്ള അളവെടുക്കാനായിട്ട് ഇതുപോലെ സാരി ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇവിടെ പിടിച്ച് ഈ ഭാഗത്തായിട്ടൊരു പിന്ന് കുത്തി അതിൻ്റെ അളവെടുക്കാം. ഇപ്പോൾ കുത്തിയ പിന്നും ആദ്യം കുത്തിയ പിന്നും തമ്മിലുള്ള ഡിസ്റ്റൻസിലാണ് താഴത്തെ പ്ലീറ്റ്സ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് നോക്കാം. മുന്താണി ഭാഗത്തെ പ്ലീറ്റ്സ് എടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഈ കാണുന്ന കസവിൻ്റെ വീതിക്കാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് പോകേണ്ടത്. നമ്മുടെ ഒരു നാല് വിരലിനകത്ത് നിൽക്കുന്ന വീതി മതിയാവും. കണ്ടോ, ആ കസവിൻ്റെ അതേപോലെ ഒപ്പിച്ച് ബാക്കി പ്ലീറ്റ്സുകൾ എടുത്ത് ഇങ്ങനെ മടക്കി മടക്കി വെക്കാം. ആദ്യം എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും പേടിക്കേണ്ട, താഴത്തെ എടുത്തെടുത്ത് വരുമ്പോൾ റെഡിയാകും. കണ്ടോ, ഏകദേശം ആ കസവിന് ഒപ്പിച്ച് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് അവിടുന്ന് ലെവലാക്കി താഴേക്ക് പ്ലീറ്റ്സ് എടുത്ത് പോകാം. കണ്ടോ, ഇതുപോലെ കസവിൻ്റെ കറക്റ്റാക്കി പിടിച്ച് പിടിച്ച് പ്ലീറ്റ്സിനെ എടുത്ത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തതിനകത്ത് വല്ല വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിപ്പോൾ ഇവിടെ കറക്റ്റായി കിട്ടിക്കോളും. ഒരുമാതിരി നല്ല വണ്ണമുള്ള ആളുകൾക്കും ഒക്കെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്താൽ മതിയാവും. ചിലർ നമ്മളോട് വന്നിട്ട് പറയും വലിയ പ്ലീറ്റ്സ് എടുത്ത് തരണേ, എനിക്ക് വണ്ണമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വൃത്തികേടായിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഈ എടുക്കുന്ന പ്ലീറ്റ്സ് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ വിരിച്ച് വെച്ച് പിന്നെ കുത്തുന്നത് അതനുസരിച്ചാണ് സാരിയുടെ മറവ് ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് ചെറിയ പ്ലീറ്റ്സാന്ന് വെച്ച് നമ്മുടെ ശരീരം കാണുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമുക്കല്ലാതെ തന്നെ മറിച്ച് വൃത്തിയായിട്ട് സാരി കൊടുക്കാം. എപ്പോഴും ഭംഗി ഇതുപോലെ ചെറിയ പ്ലീറ്റ്സുകൾ എടുക്കുമ്പോഴായിരിക്കും. മുന്താണി ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാൻ ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്നോർത്താണ് വീഡിയോ ഓടിച്ചു വിടാത്തത്. ഇതുപോലെ കണ്ട ഓരോ സെക്ഷനായിട്ട് ഒരു നാല് വിരലിൻ്റെ നീളത്തിൽ താഴേക്ക് ഇങ്ങനെ വലിച്ച് വലിച്ച് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി പ്ലീറ്റ്സ് ആയി വരും. ഇനി ആ പ്ലീറ്റ്സിൻ്റെ അവിടെ നമുക്കിതുപോലൊരു പിന്നെ കുത്തിവെക്കാം. അതിനുശേഷം താഴേക്ക് ബാക്കി പ്ലീറ്റ്സ് എടുക്കാം. അങ്ങനെ എടുത്തെടുത്ത് നമ്മളൊരു തോളത്ത് ഒരു സെറ്റ് പിൻ കുത്തി അളവ് വെച്ചിരുന്നല്ലോ, അവിടെ വരെ ഇങ്ങനെ നീളത്തിൽ പ്ലീറ്റ്സ് എടുത്തെടുത്ത് പോകണം. ഇത് ഇച്ചിരി ഒതുങ്ങിക്കിടക്കാൻ പാടുള്ള സാരിയാണ്, എങ്കിലും കറക്റ്റായിട്ട് ചെറിയ പ്ലീറ്റ്സ് എടുത്ത് തേച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കെട്ടിക്കോളും. കണ്ടോ, ഇതുപോലെ സൈഡിലത്തെ കസവിൻ്റെ കണക്കാക്കി താഴേക്ക് പ്ലീറ്റ്സ് എടുത്തുകൊണ്ടിരുന്നാൽ മതി, ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും. പിന്നെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ വരുന്ന ചുളിവുകളൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തൂത്ത് ചുളിവില്ലാതെയാക്കി വേണം പ്ലീറ്റ്സ് എടുത്തു പോകാനായിട്ട്, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഓരോ പ്ലീറ്റ്സ് എടുക്കുമ്പോഴും കൃത്യമായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചുളിവ് മാറ്റി മാറ്റി വേണം പ്ലീറ്റ്സ് എടുത്തു പോകാൻ. ഞാനിവിടെ മോളെ കൊണ്ടാണ് സാരി പിടിപ്പിച്ചിരിക്കുന്നത് പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾ ആദ്യം ആ പ്ലീറ്റ്സ് എടുത്തിട്ട് പിന്നെ കഥകിലോ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുവാണെങ്കിലും നമുക്കിതുപോലെ എടുത്ത് കിട്ടും. നമ്മൾ കഥകിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് സാരി ഉറപ്പിച്ച് വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു വീഡിയോ എടുത്തിടാം.
നമ്മളങ്ങനെ പ്ലീറ്റ്സ് എടുത്തെടുത്ത് നമ്മൾ തോളത്ത് കുത്തിയ സെറ്റ് പിൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്ലീറ്റ്സ് നിർത്താം. അങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ പിന്നൂരി അവിടെ തന്നെ നമുക്ക് എല്ലാ പ്ലീറ്റ്സുകളും കൂടെ കൂട്ടി പിന്നെ കുത്തി വയ്ക്കാം. അങ്ങനെ മുന്താണി ഭാഗം എടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാം. ആദ്യം കുത്തിയ പിന്നും അവസാനം കുത്തിയ പിന്നിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ പ്ലീറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അവസാനം ആ പിന്ന് അവിടെ അളവിന് കുത്തി വെച്ചിരുന്ന പിന്നൂരി എല്ലാ പ്ലീറ്റ്സും കൂടെ ഒന്നിച്ചാക്കി പിൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ അങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ തേച്ച് വൃത്തിയാക്കി വയ്ക്കാം. അയണിങ് ഞാൻ തുടങ്ങുന്നത് മുന്താണി ഭാഗത്തു നിന്നാണ്. ആ കുത്തി വെച്ചിരിക്കുന്ന പിന്നെ ഉരാ തന്നെ നല്ല അടുക്കി നമുക്ക് അയൺ ചെയ്തെടുക്കാം. ആദ്യമേ പറഞ്ഞില്ലേ ഇതിച്ചിരി ഒതുങ്ങാൻ പാടുള്ള സാരിയാണ്. നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടക്കി വെച്ചതൊക്കെ നിവർന്ന് പോരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വീണ്ടും മടക്കി കൊടുത്തത്. ഇച്ചിരി ഒതുക്കമുള്ള സാരിയാണെങ്കിൽ ആദ്യത്തെ പ്ലീറ്റ്സ് എടുത്തപ്പോൾ തന്നെ നല്ലതായിട്ട് ഒതുങ്ങിക്കിടന്നേനെ. അപ്പോൾ നമ്മൾ സാരിയുടെ ടൈപ്പ് അനുസരിച്ച് തേക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം തേക്കാനായിട്ട്. ഇതുപോലെ പൊങ്ങി വരുന്ന സാരിയാണെങ്കിൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് തന്നെ അയൺ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമുക്ക് അയണിങ് കഴിയുമ്പോൾ സാരി മര്യാദ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ മുന്താണി താഴേക്ക് ഉള്ള വശം മുഴുവൻ എടുത്തു തേച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ നെഞ്ച് ഭാഗത്ത് വരുന്ന പ്ലീറ്റ്സ് നല്ല വൃത്തിയായിട്ട് അതേ ലെവലിൽ മടക്കി വെച്ചിട്ട് തേച്ചെടുക്കാം. മുകളിൽ ഒത്തിരി വീതിയിൽ വിരിച്ചു പോകേണ്ട, താഴേക്ക് വരുന്നവർ വിരിവ് കൂടിക്കൂടി വരണം. അങ്ങനെയാണ് പ്ലീറ്റ്സ് എടുത്ത് തേക്കേണ്ടത്. നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണെങ്കിൽ ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് എടുത്ത് തേക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് ആദ്യമേ തന്നെ അത് അടുക്കി വെച്ച് തേക്കാൻ പറ്റും. ഇത് ഓരോന്നിടത്ത് കൃത്യമായിട്ട് തന്നെ മടക്കി വെച്ച് തേച്ചെടുക്കണം, എങ്കിലേ സാരി വൃത്തിക്ക് വരികയുള്ളൂ. കണ്ടോ, തോള് ഭാഗത്ത് വീതി കുറച്ച് താഴേക്ക് വരുന്നതോറും വീതി കൂട്ടിക്കൂട്ടി വേണം തേക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്ലീറ്റ്സുകൾ തമ്മിലുള്ള അകലവും ഏകദേശം ഒരുപോലെ ആയിരിക്കണം. ചില പ്ലീറ്റ്സ് വലുതും ചില പ്ലീറ്റ്സ് ചെറുതുമായിട്ട് പോകരുത്. എല്ലാ പ്ലീറ്റ്സിനും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, എങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ.
അങ്ങനെ മുന്താണി ഫ്രീഡ്സ് എടുത്തു കഴിഞ്ഞു ഇനി താഴേക്കുള്ള ഫ്രീഡ്സും ഇതുപോലെ അടുക്കി ഒരേ അളവിൽ വെക്കാതെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അളന്ന് നമുക്ക് തേച്ച് വയ്ക്കാം. അങ്ങനെ നമ്മളിപ്പോൾ സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ഇത് ഉടുത്താൽ മതി. ഉടുപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കുത്തുന്ന ആ തുമ്പ് ഭാഗമില്ലേ, അത് നമ്മുടെ കാലിൻ്റെ കാൽപാദത്തിൽ മുട്ടി നിന്നാൽ മതി. അതിന് താഴേക്ക് കിടക്കരുത്, അപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ വീഡിയോ കാണുന്ന പോലെ പാദത്തിൽ മുട്ടി നിന്ന് വേണം ഫസ്റ്റ് ആ സാരി കുത്താനായിട്ട്. പിന്നീട് ആ സാരി ചുറ്റി തോള് ഭാഗത്ത് കൊണ്ടുവന്ന് കുത്താം. അപ്പോൾ ആ ചുറ്റി എടുക്കുന്ന ആ സാരി അപ്പോൾ തന്നെ പാവാടയിലേക്ക് കയറ്റി വെച്ച് വെച്ച് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ ഉടുപ്പിച്ച് കഴിയുമ്പോൾ പാടാകും. എന്നിട്ട് മുന്താണി നമുക്ക് തോളത്ത് കുത്തി കൊടുക്കാം. പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ഇവിടെ പൂർത്തിയാകും. മുന്താണി തോളത്ത് ഉറപ്പിച്ചതിന് ശേഷം താഴേക്കുള്ള ഈ ഭാഗം നന്നായിട്ട് വലിച്ച് ഈ സൈഡിലായിട്ട് പിന്നു കുത്തണം. പിന്നെ അവിടെ തന്നെ ആവശ്യത്തിന് സൈഡിലേക്ക് ഞൊറിച്ചിലെടുത്ത് ഇതുപോലെ ഒരു പിന്നൂടെ കുത്തി കൊടുക്കാം. അപ്പോൾ ആ പ്ലീറ്റ്സ് ഇങ്ങനെ സൈഡിലെടുത്ത് ആ ഞൊറിച്ചിലിങ്ങനെ പോകാതെ നിന്നോളും. ശേഷം നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം അവിടുത്തെ സെറ്റ് പിൻ ഊരിയിട്ട് നന്നായിട്ട് അടുക്കിയെടുത്ത് നമുക്ക് ഒന്നുകൂടെ കുത്തി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഇറക്കം നോക്കി ഈ മുകളി ഭാഗം പാവാടയ്ക്കുള്ളിലേക്ക് വൃത്തിയായിട്ട് ഇറക്കി വയ്ക്കാം. നമ്മുടെ തോളത്ത് നിന്നുള്ള പ്ലീറ്റ്സുകളൊക്കെ ഒന്നുകൂടെ ഇങ്ങനെ വൃത്തിക്ക് അടുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി ഫ്രീഡ്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ മടക്ക് നോക്കി ഒന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഫ്രീഡ്സുകളൊക്കെ മാറിപ്പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ ആ സാരി തുമ്പൊന്ന് പൊക്കിയിട്ട് എല്ലാ ഫ്രീഡ്സും കൂടെ കൂട്ടി നമുക്ക് താഴെ ഒരു പിന്നെ കുത്തി വയ്ക്കാം. ഇനി നമ്മൾ കുനിയോ നിവരോ ഒക്കെ ചെയ്താൽ ഈ ഫ്രീഡ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. ആ മുന്താണിയുടെ ഏറ്റവും അറ്റത്ത് കുത്തിയിരുന്ന പിന്നൊന്നൂരി കുറച്ചുകൂടെ മുകളിലേക്ക് കെട്ടി കുത്തി കൊടുക്കുകയാണ്. അതാകുമ്പോൾ ഫ്രീഡ്സുകൾ ഒന്നുകൂടെ വിരിഞ്ഞ് കിടക്കും, അതിനാണ് കൂടുതൽ ഭംഗി തോന്നിയത്. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.